ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ്. അപ്പോൾ ഇന്നതാ റാഡിഷിൻ്റെ ലീഫ് വെച്ചിട്ട് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഗ്രേവി ആയിട്ട് നമ്മൾ ഈ ലീഫ് വെച്ചിട്ട് ഇതുവരെ അതുപോലെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റാഡിഷിൻ്റെ ലീഫ്, റാഡിഷൊക്കെ മാറ്റി വെച്ചിട്ട് ലീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നല്ല ലീഫ് നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു സവോള, തക്കാളി, പിന്നെ അതായത് ഈ റാഡിഷും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ അതാ റാഡിഷിൻ്റെ ലീഫ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പ് ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായി നുറുക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇവയെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് മിക്സാക്കി കൊടുക്കണം, കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ സവോള, പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മളെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം നമ്മളത് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. സവോള ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. ഓവർ തീ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കരിഞ്ഞ് പോയാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതാ ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് നന്നായി കുഴഞ്ഞ് ഒരു നല്ലൊരു ഗ്രേവി ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളതിലേക്ക് ഇടുന്നത് ഒരല്പം മുളക് പൊടി, അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന ഒരു ഗ്രേവി ആവുന്ന ഒരു സമയത്ത് നമ്മുടെ റാഡിഷ് ഇട്ട് കൊടുക്കണം. റാഡിഷൊക്കെ പെട്ടെന്ന് വന്ന് വരുന്നതാണ്, അധികം വേവില്ലാത്ത സംഭവമായതുകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെന്ന് യോജിച്ചാൽ തന്നെ ഓക്കെ ആവും. ആ ഒരു ആവി കൊണ്ടാൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിലേക്ക് ഇല കൂടി ഇട്ട് കൊടുക്കുകയാണ്. റാഡിഷിൻ്റെ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാലയും ആ ഒരു ലീഫും എല്ലാം കൂടി യോജിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മുടെ ലീഫ് വെന്ത് വരാൻ വേണ്ടിയിട്ട് അധികം ഒന്നും വേണ്ട, എന്നൊരു ആവി കയറിയാൽ തന്നെ അത് കുഴഞ്ഞു വരും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. സൂപ്പറായ ഒരു ഗ്രേവിയോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റാഡിഷിൻ്റെ ലീഫ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.